അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാലോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ നമുക്കൊരു 1/2 കപ്പോളം റവ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു അളവുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളമൊന്നും നമുക്ക് തെറ്റിപ്പോവാതെ കിട്ടും കറക്റ്റായിട്ട്. റവയിൽ പ്രത്യേകിച്ചൊരു ഗുണവും ഇല്ലയെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ കുറച്ച് ഗുണങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു ഹെൽത്തി ഫുഡാക്കി എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ആദ്യം. അപ്പോൾ ഏകദേശം വറുത്ത് കറക്റ്റായി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നും കൂടെ വറുത്തെടുക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ചീനച്ചട്ടി തന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒഴിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ്. ഒരൽപ്പം എണ്ണയും കൂടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടെ ചേർത്തി നമുക്കെടുക്കാം. നെയ്യ് മാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉഴുന്നുപരിപ്പാണ്. ആദ്യം ഉഴുന്നുപരിപ്പ് ചേർക്കാം. അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. നമ്മളിതിൽ സവാളയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി 2 പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം. ഇനി ചേർക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം കുറച്ച് കറി ലീവ്സ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് റവയ്ക്ക് 3 കപ്പാണ് ആകെ വേണ്ട വെള്ളം. അതിൽ നമ്മൾ വെള്ളം 2 കപ്പും ബാക്കി നമ്മൾ ചേർക്കുന്നത് വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സാധാരണ ഉപ്പുമാവിൽ ആരും ട്രൈ ചെയ്ത് കണ്ടിട്ടില്ല. ഇത് പാലാണ്. അപ്പോൾ നമുക്ക് പച്ചപ്പാലോ അല്ലെങ്കിൽ തിളപ്പിച്ച പാലോ ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് പാല് ആ ഒരു അളവിലെടുക്കുക. സോറി, 2 കപ്പ് വെള്ളം 1 കപ്പ് പാല് ആ ഒരു അളവിലെടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇത് ഉപ്പിട്ടാൽ പിരിഞ്ഞു പോകും പാല്. അതുകൊണ്ട് ഈ റവയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയും നമ്മൾ ചേർക്കാത്തത് സവാളയുടെ ഇത് തട്ടിയിട്ട് പാല് കേടായി പോവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ പാല് തിളയ്ക്കുമ്പോൾ പാലും വെള്ളവും തിളയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇളക്കിയെടുക്കാം. കട്ട കുത്തിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റവ നമ്മൾ വറുത്തിട്ടിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുള്ളൂ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ അവർ എന്തായാലും അവർ കഴിച്ചാലും അവരുടെ പാലിൻ്റെ ഗുണങ്ങളെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടുമല്ലോ. റവയിൽ പ്രത്യേകിച്ച് വേറൊന്നുമില്ലെങ്കിലും പാലിൽ വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു ഗുണം എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഏകദേശം ആവാനായിട്ടുണ്ട്. ഇത് പിന്നെ സാധാരണ പോലെ വിട്ട് കിടക്കുന്നതല്ല, കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളതാണ്. കുറച്ച് സോഫ്റ്റ്നെസ് കൂടിയിട്ടുള്ള ഒരു ഉപ്പുമാവാണിത്. എങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ എന്തായാലും തയ്യാറാക്കി നോക്കണം. ഉപ്പുമാവ് നമ്മൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വീട്ടിൽ തയ്യാറാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം ഇത്. അപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇത് നന്നായി ചൂട് പിടിക്കുന്ന ഒരു ചീനച്ചട്ടി ആയതുകൊണ്ട് അതിൻ്റെ ചൂട് തന്നെ മതിയാവും ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരാനായിട്ട്. ഒന്ന് നന്നായി ഇളക്കിയിട്ട് എല്ലാ വശവും ഇതുപോലൊന്നും ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാനായിട്ട് പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ സാധാരണ ഉപ്പുമാവിന് കറികളൊന്നും എടുക്കാറില്ല, അങ്ങനെ റോ ആയിട്ട് തന്നെയാണ് കഴിക്കാറ്, ഇങ്ങനെ തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്നെസ് മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. പാല് ചേർത്തതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലെന്തായാലും തയ്യാറാക്കിയിട്ട് വീട്ടിലുള്ളവർക്ക് കൊടുത്തു നോക്കുക, അവർക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഈ ഒരു റെസിപ്പി ഫ്രണ്ട്സുമായും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.